നിങ്ങൾ എപ്പോഴെങ്കിലും പാറ്റയെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പാറ്റകളെ പിടിക്കാൻ പ്രയാസകരമാണ്, കാരണം പാറ്റകൾക്ക് സൂക്ഷ്മദൃഷ്ടിയും പ്രതികരണശേഷിയും കൂടുതലാണ്. നമുക്കൊരു കടലാസ് പാറ്റയെ ഉണ്ടാക്കി ശ്രമിച്ചു നോക്കാം. ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: തടിച്ച കടലാസ്, കത്രിക, പിന്നെ ഒരു പെൻസിൽ. തടിച്ച കടലാസിൽ പ്രിൻ്റ് എടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. കുത്തുള്ള ഭാഗം മടക്കുകയും വരയുള്ള ഭാഗം മുറിക്കുകയും ചെയ്യുക. പാറ്റകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭിന്നതയുള്ള ഒരു മൃഗജാതിയാണ്. ഭൂമിയിൽ ആകെയുള്ള മൃഗങ്ങളിൽ 90% പാറ്റയാണ്. നിങ്ങൾ മുറിച്ചു മാറ്റിയ ഭാഗങ്ങളാണ് ചിറകുകൾ. ചിറകുകളും സന്ധികളും തമ്മിലുള്ള യാന്ത്രിക ഘടനയാണ് പറക്കാൻ സഹായിക്കുന്നത്. 2 ജോടി ചിറകുകൾ മുറിച്ചതിനു ശേഷം ക്ഷുദ്ര പ്രാണികളുടെ സ്പർശന ശക്തിയുള്ള കൊമ്പ്, അതായത് ശൃംഗിക, മുറിക്കാവുന്നതാണ്. ശൃംഗിക മെലിഞ്ഞതുകൊണ്ട് അത് മുറിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരിക്കണം. മറ്റു പാറ്റകളെപ്പോലെ തന്നെ കൂറയ്ക്ക് 3 ജോടി ഒട്ടിപ്പിടിച്ച കാലുകളും സങ്കരമായ, അതായത് കലർത്തപ്പെട്ട കണ്ണുകളുമുണ്ട്. പാറ്റകളിൽ രസകരമായതെന്തെന്ന് വെച്ചാൽ അവർ വായിലൂടെയല്ല, പകരം നമ്മൾ മുറിക്കാൻ പോകുന്ന കഴുത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. പാറ്റകൾ കുറച്ച് ദിവസം തലയില്ലെങ്കിൽ പോലും ജീവിക്കും. അവസാനമായി കാലുകൾ മടക്കുക. ഈ പാറ്റകളെ ആർത്രോപോഡ്സ് എന്ന് വിളിക്കുന്നു. അവരുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ 3 ഭാഗങ്ങളുണ്ട്: തല, നെഞ്ച്, ഉദരം എന്നിവയ്ക്ക് ചെറിയ മടക്കുകൾ കൊടുക്കുക. ഇതാ ഇൻസെക്റ്റ് തയ്യാറായി കഴിഞ്ഞു. അതിനുശേഷം പാറ്റയുടെ കണ്ണുകൾ വരയ്ക്കുക. പാറ്റയുടേത് സങ്കരമായ കണ്ണുകളാണ്. അതിൽ 1000-ത്തോളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കാണാനും പെട്ടെന്ന് പ്രതികരിക്കാനും സഹായിക്കുന്നത്. കണ്ടില്ലേ കടലാസ് പാറ്റ ഉണ്ടാക്കിയത്? ഇത് നിങ്ങൾ ഉണ്ടാക്കി സന്തോഷിച്ചോളൂ. തേനീച്ചകൾ പാറ്റകളാണെന്നും 70% പരാഗണത്തെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവർ ഭക്ഷ്യശൃംഖലയെയും സഹായിക്കുന്നു. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങൾ എന്തു വിചാരിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക.